ഈ കോവിഡിന്റെ ആദ്യ ദിവസങ്ങൾ അല്ലെങ്കിൽ വാക്സിൻ ഒക്കെ വരുന്ന ആദ്യ ഘട്ടത്തിൽ വാക്സിൻ ഏതിന് അനുമതി ലഭിക്കും, വാക്സിൻ ക്ഷാമത്തെ കുറിച്ചൊക്കെ വിശദമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ കാലമൊക്കെ പോയി, ഇപ്പോൾ വാക്സിന് ക്ഷാമമൊന്നുമില്ല. പുതിയ ഒരു വാക്സിൻ കൂടി, കോർബ വാക്സിൻ കൂടി അനുമതി ലഭിക്കുകയാണ്. എന്താണ് ആ വാക്സിന്റെ പ്രത്യേകത? അഭ്യുദയ, ഇന്നലെയാണ് ഇക്കാര്യത്തിലുള്ള അടിയന്തര ഉപയോഗത്തിന് അനുമതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഡി സി ജിയുടെ അന്തിമ അനുമതി ഒരു 3-4 ദിവസത്തിനുള്ളിൽ വരാനുള്ള സാധ്യതയാണുള്ളത്. ബയോളജിക്കൽ ഇയുടെ കോർബവാക്സ് വാക്സിനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇതിനുള്ള അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ അന്തിമ അനുമതി കൂടി കിട്ടിയതിന് ശേഷം ഇത് വിപണിയിലേക്ക് വരാനാണ് സാധ്യത. നേരത്തെ തന്നെ ബയോളജിക്കൽ ഇയുടെ ഈ വാക്സിന് ഏറെ രോഗപ്രതിരോധ ശേഷിയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇത് ഈ സ്പൈക്ക് പ്രോട്ടീനിൽ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്സിന് കൂടുതൽ ഫലശേഷി ഉണ്ട് എന്നുള്ള സൂചനകൾ പല ശാസ്ത്രജ്ഞരും നേരത്തെ നൽകിയിരുന്നതാണ്. എന്തായാലും കോർബോവാക്സ് വാക്സിൻ ഇപ്പോൾ എത്രത്തോളം കുട്ടികളിൽ നൽകും എന്നുള്ള കാര്യം വ്യക്തമല്ല. ഇതുവരെ 15 വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് നൽകാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ല. ഇപ്പോൾ 15-18 വയസ്സിനും ഇടയിലുള്ളവർക്ക് നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതെങ്കിലും 7.5 കോടി ആൾക്കാരാണ് 15 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ളത്. ഈ കൗമാരക്കാരിൽ ഇതുവരെ 1.5 കോടി പേർക്കാണ് 2 ഡോസ് വാക്സിനും നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 6 കോടി അടുത്ത് ആൾക്കാർക്ക് ഒരു വാക്സിൻ ഇതുവരെ നൽകാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി 12 മുതൽ 15 വയസ്സ് വരെ കൂടി നൽകാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതും ഏതാണ്ട് 6.5 കോടി പേരാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്രയും വാക്സിൻ കൂടി നൽകാനുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചാൽ 2 വാക്സിനുകൾ ഇതിനായി ഉപയോഗിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഈ കോർബോവാക്സ് നൽകും എന്ന് സർക്കാർ പറയുമ്പോൾ നേരത്തെ തന്നെ 3 കോടി ഡോസിനുള്ള വാക്സിന് ഉള്ള ഒരു ഓർഡർ നൽകി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാർ ഇതിനുള്ള ഓർഡർ നേരത്തെ ഈ കമ്പനിക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ 12 വയസ്സിന് മുകളിലുള്ളവർക്കും വാക്സിൻ നൽകാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്താനാണ് സാധ്യത. അബ്ദുൾ.